ഹലോ, നമ്മുടെ പുലമ്പാറയില് കായകം കോമ്പറ്റീഷൻ വന്നായിരുന്നു. അപ്പൊ ഇവിടെ നല്ല ഒഴുക്കുള്ള റിവറൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ആണ് കായകം, കുറെ ബോട്ടൊക്കെ അതാ നല്ല സെറ്റാണ്. അന്ന് ഫൈനലാണ് ഇതിന്റെ, കായകിങ്ങിന്റെ ഫൈനലാണ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് കോമ്പറ്റീഷൻ. സോ ലെറ്റ്സ് കം കേട്ടോ. ടീമുകള് നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ടീമുണ്ട്, എല്ലാരും ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഫൈനൽ അല്ലേ? അതെ അതെ. എപ്പോഴായിരിക്കും കോമ്പറ്റീഷൻ? എത്ര മണിക്ക് കോമ്പറ്റീഷൻ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കേൾക്കാം. ബോട്ടാണ് ഇതൊക്കെ. ഞാൻ നീതിപി സീമാനായിരുന്നു. എന്റെ പേര് ഷെല്ലി, ഷെല്ലി മാത്യു. ഫൈനലെത്തിയത് ഇപ്പൊ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഉണ്ട്. ഫോറിനേഴ്സ് മത്സരം, സ്ത്രീകൾ ലേഡീസിന്റെ മത്സരമുണ്ട്, ജെന്റ്സിനുണ്ട്. ഇപ്പൊ 16 പേരിലെ ഗ്രൂപ്പിന്റെ മത്സരം നടന്നുകൊണ്ടിരിക്കും. സിംഗിൾ ആയിട്ടുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ ഇപ്പം ആൾക്കാരൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. 10th വർഷമാണ് ഈ മത്സരം നടക്കുന്നത്. 10th എഡിഷൻ ആണ്. ഇതുവരെ ഇന്നലെ വരെ 3 ദിവസമായി മത്സരങ്ങൾ നടക്കുന്നു. എല്ലാം വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നു. ഹലോ സർ, നമസ്കാരം. പേര് ബിനു. ബിനു, ഇത് ഏതൊക്കെ രാജ്യപ്പോ ഉള്ളത്? ഇതിപ്പോ രാജ്യങ്ങളുള്ളത് 7 രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട് ഇവിടെ. ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, റഷ്യ, സ്പെയിൻ, ന്യൂസിലാൻഡ്, നോർവെ, നേപ്പാൾ. റിവർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകളിലായി പുലിക്കയത്തും എലന്തുകടവലുമായി നടക്കുന്ന ഈ മത്സരങ്ങൾ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള, ലോകം മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ മലയോര മേഖലയിലുള്ള കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി ടൂറിസം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ കൂട്ടായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിൻ്റെ നടത്തിപ്പും അതിനുവേണ്ട സൗകര്യങ്ങളും എല്ലാം വളർത്തി ഇത് വലിയ ഒരു ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു സെൻ്ററാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ മലയോര മേഖലയിലെ ആകമാനം ഇപ്പോൾ ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ ഇതൊരു പറുദീസയാണ് എന്നുള്ളത് നേർക്കാഴ്ചയുടെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിനെ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എല്ലാ വർഷവും കൃത്യമായി വളരെ അച്ചടക്കത്തോടുകൂടിയും വളരെ സുരക്ഷിതമായും വളരെ മനോഹരമായും സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സംഘടിപ്പിക്കുന്ന സംഘാടകർ, ഇപ്പോൾ സർക്കാർ, DTPC, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ് ഇത് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും ഇതിൻ്റെ നടത്തിപ്പും നടത്തുന്നത്. അതോടൊപ്പം തന്നെ DTPC ഉണ്ട്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് തന്നെ പ്രീ ഇവൻസ് ആയിക്കൊണ്ട് ഓഫ് റോഡ്, അതുപോലെ തന്നെ നിരവധി നീന്തൽ മത്സരങ്ങൾ, ചൂണ്ടയിടൽ മത്സരങ്ങൾ, കൈറ്റ് ഫെസ്റ്റ്, അതുപോലെ തന്നെ മഴ നടത്തം, വടംവലി, വണ്ടിപ്പൂട്ട്, മഡ് ഫുട്ബോള്, അങ്ങനെ നിരവധിയായ പ്രീ ഇവൻസ് കഴിഞ്ഞതിന് ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സാംസ്കാരിക പരിപാടികളിൽ ഈ പ്രദേശത്ത് ആകമാനം നടക്കുന്നുണ്ട്. അതിലെല്ലാം വലിയ ആൾസാന്നിധ്യമുണ്ട്. ഏതായാലും ഈ നാടിനെ ഈ സന്തോഷപൂർണമായിട്ടുള്ള ഈ സ്വീകരണത്തിൽ ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ സംതൃപ്തരാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു സർ, നല്ല സപ്പോർട്ടേഴ്സ് എല്ലാവരും ഉണ്ടല്ലേ. നന്ദി. Hello, what's your name? I'm Martina. Where are you from? I'm from Italy. Italy, wow. Yeah. Can you tell us about this boat kayaking? Ah,
I love this sport. Yeah, it's super challenging and emotional. Yeah, I love it. Excited about the final. Yeah. Excited, yes, but I'm also feeling a little bit tired. Yeah. Okay. Yeah. All the best. So let's see. Yeah, let's thank you. Thank you. Madhu, that Ram's name is Madhu. ഇത് ഇപ്പം 9-ാമത്തെ വർഷമാണ് ചെയ്യുന്നത്. 9-ാമത്തെ വർഷം എന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ ചെയ്തു പോകും. ഇവിടെ പറഞ്ഞാല് ഇച്ചിരി റിസ്ക്കുള്ള ഏരിയ ആയിരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങി കിടന്നിട്ട് നമ്മൾ ചെയ്യണം. ബുദ്ധിമുട്ടിലാണ് ഇവിടെ വർക്ക് എടുത്തത്. ഇന്ന് രാവിലെയാണ്, ഇന്നലെ വൈകുന്നേരമാണ് അവർ ക്ലിയറൻസ് അവരുടെ സേഫ്റ്റി വേൾഡ് സേഫ്റ്റിയാ വന്നത്. വേൾഡ് സേഫ്റ്റി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ അതൊന്നും പറയാനില്ല. അപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവരുടെ സേഫ്റ്റി രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ വെളുപ്പിന് 5 മണിക്ക് ഇവിടെ കറണ്ട് പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ രാവിലെ തന്നെ ഞാനത് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തു. ഇപ്പം നല്ല രീതി ഇപ്പോൾ ഒരു 2 മണിക്കൂറോളമായി ഇത് ചെയ്ത് റെഡിയായിട്ട് റെഡിയാണ്. അപ്പോൾ ഓ പിന്നെ ഫുള്ള് അണ്ടർ സൂപ്പർ ആവും.